വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ മനഃശാസ്ത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നതിലത്തെ ലാസ്റ്റ് ഭാഗമാണ്. അതാണ് ഏതെന്ന് പറയണത്, മാനസികാപഗ്രഥനം എന്ന് പറയുന്നത്. മാനസിക അപഗ്രഥനം എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, അത് പഠിച്ചിരിക്കുക, മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയാം. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണെന്ത്, സൈക്കോ അനലൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മാനസിക അപഗ്രഥനം, മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് സാധാരണ ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 1900 കാലഘട്ടമാണ്. ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് ആസ്ട്രിയ. ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് ആസ്ട്രിയയിലാണ്. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ, ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തം ആരംഭിച്ചിട്ടുള്ളത്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1856 മുതൽ 1939 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, മനുഷ്യ മനസ്സ്, ഓക്കെ, മനുഷ്യ മനസ്സിനെ കുറിച്ച് ആദ്യമായി വിശകലനം നടത്തിയിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, അദ്ദേഹം അഭിലാഷം അല്ലെങ്കിൽ ഡിസയറിനെ ആധാരമാക്കിയാണ് മാനസികാപഗ്രഥനം എന്ന് പറയുന്ന ഈ സിദ്ധാന്തം രൂപവത്കരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അഭിലാഷം. അഭിലാഷത്തിനെ പറയുന്ന മറ്റൊരു പേര് ആണ് എന്ത്, ഡിസയർ. അപ്പോൾ അഭിലാഷത്തിനെ ആധാരമാക്കിയിട്ടുള്ള അതാണെന്ത് ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തിത്വ വികാസത്തിലും മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിലും ഈ അബോധ മണ്ഡലത്തിൻ്റെ പങ്ക് വളരെ വലുതാണെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, വ്യക്തിത്വ വികാസം പ്ലസ് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുക തുടങ്ങിയവയിലെല്ലാമുള്ള അബോധ മനസ്സിൻ്റെ പങ്ക് വളരെയധികം വലുതാണ് എന്ന് അദ്ദേഹം ഈ പറയുന്ന മാനസികാപഗ്രഥനം എന്ന് പറയുന്ന തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് എന്താ പറയണത്, അഭിലാഷത്തെ അല്ലെങ്കിൽ ഡിസയറിനെ ആധാരമാക്കിയുള്ള ഒരു സിദ്ധാന്തമാണ്. കൂടാതെ ഈ സിദ്ധാന്തത്തിലെ വ്യക്തിത്വ വികാസത്തിലും മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിലും അബോധ മണ്ഡലത്തിൻ്റെ പങ്ക് വളരെയധികം വലുതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബോധ മനസ്സ് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, ആ പേരും കൂടി പഠിച്ചിരിക്കുക, അബോധ മണ്ഡലം. ഇനി അദ്ദേഹം മനസ്സ് എന്ന് പറയുന്ന ടേമിന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിനെ പറയുന്ന പേര് ആണ് എന്ത്, കോൺഷ്യസ് എന്ന് പറയുന്നു.
ഇനി വരുന്ന രണ്ടാമത്തെ ഭാഗത്തിനെ പറയുന്ന പേരാണത് ഉപബോധം. ഉപബോധത്തിനെ പറയുന്ന പേരാണത് സബ് കോൺഷ്യസ്. എന്താണ് പറയുക? സബ് കോൺഷ്യസ് എന്ന് പറയുന്നു. മൂന്നാമത്തതിനെ പറയുന്ന പേര് ആണെന്ത്? അബോധം. അബോധത്തിനെ പറയുന്ന പേരാണെന്ത്? അൺകോൺഷ്യസ്. ഓക്കെ, അൺകോൺഷ്യസ്. ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളുള്ള ഒരു സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് മനസ്സ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ബാല്യകാലത്തുണ്ടാകുന്ന അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത്തെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന ഒരു ഐഡിയയും ആര് പറഞ്ഞിട്ടുണ്ട്? ഈ മാനസികാപകൃതനം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഇതാണ്, ബാല്യകാല അനുഭവങ്ങൾ. ഈ ബാല്യകാലാനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്തിനേക്കും സാധിക്കുന്നുണ്ട്? ഫ്യൂച്ചറിൽ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെ സ്വാധീനിക്കും. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കും എന്ന വസ്തുതയിൽ അധിഷ്ഠിതമാണ് ഏത് മാനസികാപകൃതനം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് പുതിയതായിട്ടുള്ള എന്താ പറയുക പോയിൻറ്റുകൾ നമുക്ക് പഠിക്കാം. അതായത് ആൽഫ്രെഡ് ആഡ്ലർ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ വ്യക്തി മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ കാൾ യുങ് അപഗ്രഥന മനഃശാസ്ത്രം, അതായത് അനലിറ്റിക്കൽ സൈക്കോളജിയും പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സിദ്ധാന്തത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് പുതിയ സയൻറ്റിസ്റ്റുകൾ നമുക്കിവിടെ പരിചയപ്പെടാം. അതായത് ഈ സിദ്ധാന്തത്തിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? വ്യക്തി മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൊണ്ടുവന്ന ആളുടെ പേര് ആണെന്ത്? ആൽഫ്രെഡ് ആഡ്ലർ. അതുപോലെ തന്നെ ഈ ഒരു ഐഡിയനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള മറ്റൊരു സംഭവമാണ് അപഗ്രഥന സൈക്കോളജി. അപ്പോൾ അപഗ്രഥന സൈക്കോളജി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? കാൾ യുങ് ആണ് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ബേസിക്കായിട്ട് നമ്മുടെ മാനസികാപഗ്രഥനം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ. അടുത്ത വീഡിയോയിൽ നമുക്കിനി ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനഃശാസ്ത്ര അപ്രോച്ചുകളുണ്ട്, സമീപനങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്കുള്ള നാല് സമീപനങ്ങളാണ്, അത് ഏതൊക്കെയാണ് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.